സാമൂഹ്യ നീതി വകുപ്പ് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ സഹകരണത്തോടെ 2022-23 കാലയളവിലെ ധനസഹായ അപേക്ഷകളിൽ മേലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അദാലത്ത് സംഘടിപ്പിച്ചു. സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ഓഫീസർ അബിൻ എയോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് ഡയറക്ടർ പി എം ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് ദീപു, എസ് എൽ എസ് പ്രസിഡന്റ് നാസർ പട്ടിനുമടം എന്നിവർ സംസാരിച്ചു. എസ് എൽ എസ് കോൺഫറൻസ് നടക്കുന്ന അദാലത്തിൽ 700 അപേക്ഷകളാണ് പരിശോധിക്കുക. അപാകതകൾ ഉള്ള അപേക്ഷകളിലെ അപേക്ഷകരെ വിളിച്ചു വരുത്തി അപാകതകൾ പരിഹരിക്കും. ചേർത്തല എൻ എസ് എസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിലെ 25 വാളണ്ടിയേഴ്സും അദാലത്തിൻ്റെ ഭാഗമായി. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ ഒരു പ്രതിനിധി, ഒരു ജൂനിയർ ട്രെയിനർ വന്ന് നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല. നാദിർഷയുടെ ക്ലാസ് വന്നായിരുന്നു അല്ലേ? നാദിർഷ നമ്മൾ ലൈഫ് സ്കിൽസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോഴും ഒരിടത്ത് ക്ലാസ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് പറഞ്ഞ നിങ്ങൾ എൻ എസ് എസ് ആണ് സ്കൂളിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്താണ്. അപ്പോൾ വലിയ ഒരു ദൗത്യം, ഒരുപാട് പേർക്ക് സഹായം ലഭിക്കുന്ന രീതിയിൽ പറഞ്ഞ പോലെ വളരെ കുറച്ച് ഓഫീസർ ഉദ്യോഗസ്ഥർ മാത്രം ഉള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ആ സ്ഥാപനത്തിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആദ്യമായി, അതുകൊണ്ട് തന്നെ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ പേരിലും സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പേരിലും ഒരിക്കൽ കൂടി ഈ നിങ്ങളെ എൻ എസ് എസിൻ്റെ ഈ വോളണ്ടിയേഴ്സിനെയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടികളെ സംബന്ധിച്ചിടത്തോളം ശ്രീ സലീഷ് ഇവിടെ ആമുഖമായിട്ട് സംസാരിച്ചു. ഇവിടെ സമയം നമുക്ക് അതിക്രമിച്ചു എന്ന് പറയുന്നു. പക്ഷേ സമയം ഒരുപാട് കളയാതെ തന്നെ ഈ പരിപാടി നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു തരത്തിലുള്ളൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്ക് സമയബന്ധിതമായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും പൂർത്തീകരിക്കാൻ കഴിയും. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാകണം. സാമൂഹ്യ നീതി വകുപ്പ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനകത്ത് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുടെയൊക്കെ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്.